എത്രയോ തവണ ചർച്ച നടത്തി, എത്രയോ തവണ. ഇന്ന് ഭരണത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ രണ്ടു ദിവസക്കാലം മുമ്പ് പറഞ്ഞു എ കെ ജി സെന്ററിൽ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം ഇനീഷ്യേറ്റീവിൽ ചർച്ച നടത്തി ഏഴ് ആവശ്യങ്ങളിൽ ആറ് ആവശ്യങ്ങളിലും പരിഹാരം ഉണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകി. ഇന്നലെ വരെ നിങ്ങളുടെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു നിറയോ ആറ് കാര്യങ്ങൾ നടത്തി കൊടുത്തു വന്ന ആറ് കാര്യങ്ങൾ നടത്തി കൊടുത്തു. ഇന്ന് ചർച്ചയിൽ വന്നിട്ട് ജയിക്ക് പറഞ്ഞത് എന്തെന്നറിയാമോ? ഉറപ്പ് നൽകിയെന്ന്, അത് ചെയ്യാം, നടത്താമെന്ന് ഉറപ്പ് നൽകിയെന്ന്. എന്തിനാ ഉറപ്പ് നൽകിയത്? ആകെ കൂടെ നിങ്ങൾ ചെയ്തത്, ആകെ കൂടെ ചെയ്ത് കൈവക്കണ്ട, കേൾക്കാതെയും, ആകെ കൂടെ നിങ്ങൾ ചെയ്തതേ 5500 രൂപ വെച്ചിട്ട്, 5500 വെച്ചിട്ട് സി പി എം ലോക്കൽ കമ്മിറ്റിയിലുള്ള ഏതോ കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ചു കൊണ്ടുകൊടുത്ത് നിങ്ങൾ കൊടുത്തു. ഇന്നും ഗോഡൗണില്, ഗോഡൗണിൽ പോയാൽ അത് ജയിക്ക് കാണാം. ഈ ആൾക്കാരെ കമ്മ്യൂണിറ്റും ജയിക്കിന് കാണാം, ഗോഡൗണിലും ബഡ് സ്കൂളിലും. അവിടെ ഇന്നും കിടക്കുകയാണ്. ആറ് കാര്യത്തിൽ ഏതാ? മണ്ണെണ്ണ. സമരം തുടങ്ങിയപ്പോൾ മണ്ണെണ്ണയുടെ റേറ്റ് എത്രയെന്ന് അറിയാമോ? എത്രയായിരുന്നു? 120 രൂപ. ഇന്ന് എത്ര രൂപയെന്ന് അറിയാമോ? 140 രൂപ. വീണ്ടും 20 രൂപ സംതിങ് കാശ് കൂടിയിട്ടുണ്ട്. പിന്നെ മുതലപ്പൊയ്യടത്, നിങ്ങൾ വെറുതെ കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവിടെ അന്വേഷണം നടക്കുന്ന പോലെ ഒന്ന് എന്താണ് മാധ്യമത്തിന് വേണ്ടി ഒന്ന് കാണിച്ചു. അവിടെ നിങ്ങൾ എന്താ ചെയ്തത്? ഇനി ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടത് പുനഗേകം പദ്ധതിയല്ല, പുനഗേകം പദ്ധതിയല്ല. ഞങ്ങളുടെ തീരപ്രദേശത്ത് വീടുകൾ നഷ്ടപ്പെട്ടു പോയതേ പ്രമാണമില്ലാത്ത വീടുകളല്ല, ആധാരമില്ലാത്ത വീടുകളല്ല, പട്ടയമില്ലാത്ത വീടുകളല്ല. പിന്നെ നഷ്ടപ്പെട്ട ഒരു വീടും മഞ്ഞക്കല്ലിൻ്റെ താഴെ കടൽ തിരയടിക്കുന്ന ഭാഗത്തിരുന്ന വീടുകളല്ല. റോഡിൻ്റെ, തീരദേശ റോഡിൻ്റെ മുകളിലിരുന്ന അഞ്ചു വരി വീടുകളാണ് പോയത്. ഞങ്ങൾ ആവശ്യപ്പെട്ടതേ ഈ കക്കൂസിൻ്റെ വെള്ളം പോലെ ഒലിച്ചിറങ്ങുന്ന, മുകളിലത്തെ നിലയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്ന നിങ്ങളുടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഫ്ളാറ്റുകളല്ല. വ്യക്തമായി സമരസമിതി നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് 3 സെന്റ് സ്ഥലവും 750 സ്ക്വയർ ഫീറ്റ് വീടെങ്കിലും ഇവർക്ക് കൊടുക്കണമെന്ന്. നിങ്ങളത് ചർച്ചയിലെ ഏത് ചർച്ചയിലാണ് നിങ്ങൾ ഞങ്ങളെ സംസാരിക്കാൻ അനുവദിച്ചിട്ടുള്ളത്? ഏത് ചർച്ചയിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുള്ളത്? ഏത് ചർച്ചയിലാണ് നിങ്ങൾ ഈ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ മിനിറ്റ്സായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇനി നേരത്തെ പറഞ്ഞു, തുടക്കം മുതൽ കേട്ടൊരു കാര്യമാണ് ഞങ്ങൾ തീവ്രവാദികളാണെന്ന്, ഞങ്ങൾ വികസന വിരുദ്ധരാണ്. ഞങ്ങൾ എന്നു മുതലാണ് വികസന വിരുദ്ധരായത്? ഞങ്ങൾ എന്നു മുതലാണ് തീവ്രവാദികളായത്? ഇന്ത്യ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വതന്ത്ര സമരത്തിന് മുൻപ് മുതൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലകളിലും ആരോഗ്യ മേഖലകളിലും വളരെ കൃത്യമായ സംഭാവനകൾ ചെയ്തത് ഞങ്ങളാണ്, ഞങ്ങളുടെ സമുദായമാണ്, ഞങ്ങളുടെ സഭയാണ്. ഞങ്ങളുടെ സഭ ചെയ്തതുപോലെ ഏതെങ്കിലും ആൾക്കാർ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ? ഇനി ഞങ്ങളെപ്പോലെ സ്ഥലവും വീടും വിട്ടുതന്ന ഏത് സമുദായമാണ് ഉള്ളത്? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് ഞങ്ങൾ സ്ഥലം വിട്ടുതന്നില്ലേ? അന്ന് ഞങ്ങൾ രാജ്യദ്രോഹികളല്ലായിരുന്നു അല്ലേ? വെള്ളത്തിൽ മുങ്ങുന്ന കേരളത്തിനെ രക്ഷിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളെ ഒന്നും വേണ്ടെന്നേ, നമ്മുടെ വാസുകി IAS വാക്ക് മാത്രം ഒന്ന് കേട്ടാൽ മതി. ഞങ്ങളുടെ തീയു അച്ഛനെയൊക്കെ എന്തുമാത്രം പൊക്കി പറഞ്ഞെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിന്. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് എന്തായി? തീവ്രവാദികളായി. ഞാൻ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോളട്ടെ, ഞങ്ങൾ നിങ്ങൾ തീവ്രവാദികളെന്നും വികസന വിരുദ്ധരെന്നും ഭീകരവാദികളെന്നും എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഈ പേരിട്ടൊക്കെ വിളിക്കേണ്ടത് ആരെന്നറിയാമോ? CPMനെയാണ്. ഏറ്റവും കൂടുതൽ നിങ്ങളിപ്പം ജയിക്ക് തുടക്കത്തിൽ കുറേ വികസനത്തിൻ്റെ കുറേ പരമ്പര നീട്ടിയില്ലേ? ഈ വികസനത്തിനേക്കാൾ ആദ്യ കാലങ്ങളിൽ ശക്തമായി എതിർത്ത ആരാ?